Hi, my dear students. Welcome back to Online Chalkboard. Okay, nammal ippam 4th chapter ayirathu nammude 8th class inde 4th chapter ayirulla identities inde page number 74 le problems aanu nammal cheyidondirikkunnathu. Appo nammal ippam 4th question aanu nammal innathe video il cheyyunnathu. Appo ningal idinu umbalthe questions um allengi adu valthe concepts okke ningal kandu nu vicharikkunnu. Appo ningal kandittillengil adu kuda padichittu ee problems cheyanayittu ningal shraddhikka. Ippo nammal ivada cheyidondirikkunnathu ede identity upayogichittana x plus y the whole square is equal to x square plus y square plus 2 into x plus y the whole square is equal to x square plus y square plus 2 into xy. This is the last part. Identity in the arena, PD, you see the turn number in the ear question number Chianite, Pona, Pacaina, Nali questions, moon questions, Adwala and Ejidale, Porkun under the Jerican, Ella questions and different anata, Ella questions num or anything in the third difference under P type Pilola, where a questions are examined Pradeshika. Okay, but number. നാലാമത്തെ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങൾ 7th സ്റ്റാൻഡേർഡിനും അതുപോലെ തന്നെ 8th 9th 10th മാത്സിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടെ നിങ്ങൾ പറയുക ഇങ്ങനെ ഓൺലൈൻ ചോക്ക് ബോർഡിൽ വീഡിയോസ് ഉണ്ട്. നമ്മുടെ SCERT ടെസ്റ്റ് ബുക്ക് അനുസരിച്ചിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആണ് ക്വസ്റ്റൻസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്വസ്റ്റൻസും അതുപോലെ തന്നെ പോർഷൻസും ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോകാതെ നിങ്ങൾ സ്കൂളിൽ പോകാൻ പറ്റാതെ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോഴൊക്കെ ഇതുപോലത്തെ യൂട്യൂബ് ചാനലുകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ടെന്നറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളും വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പം അതിന് ഇങ്ങനെ ഒത്തിരി ചെയ്യുമ്പോഴേ ഇപ്പം 7th ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സമയം കിട്ടുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന്. നിങ്ങൾ കുറേ കമൻറ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട്. പെട്ടെന്ന് നെക്സ്റ്റ് പാർട്ട് ഇടാവോ ഇടാവോ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. ശരിക്കും ഒത്തിരി തിരക്കും അതിനിടയ്ക്ക് ഓരോരോ കാര്യങ്ങളുമായിട്ട് വരുന്നതുകൊണ്ടാണ് താമസം വരുന്നത്. എന്തായാലും മാക്സിമം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകുന്ന കൂട്ടത്തിൽ തന്നെ ഇടാനായിട്ടാണ് അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോർഷൻ തീർത്ത് തീർത്ത് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഇനിയുള്ള വീഡിയോസൊക്കെ നേരത്തെ ഇട്ടോളാം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റൻ ഇതാണ്. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര ദ ഫാക്ട് ഓഫ് ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3 ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഓക്കെ, നമ്മളിവിടെ ഒരു വലിയ കാര്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ അല്ലെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവാം. അപ്പം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും. ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്ത് അത് ചെയ്യാതെ ഓ ഇതെനിക്കറിയത്തില്ല ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്തിരിക്കുന്നത് എത്രത്തോളം നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആൻസറിലേക്ക് എത്താൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് ടീച്ചേഴ്സിന് അത് വായിക്കുമ്പോൾ അറിയാം അല്ലേ. അപ്പോൾ അവർ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്തിട്ടുണ്ടോ അത്രയും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊന്നും അറ്റംപ്റ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിയേ, നിങ്ങൾ ആൾജിബ്ര യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫാക്റ്റ് ഇതാണ്, ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്താണ്, നാച്ചുറൽ നമ്പർ എടുക്കണം. ഒരു നാച്ചുറൽ നമ്പർ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ എക്സ് എന്ന് എടുക്കാം. ആൾജിബ്ര യൂസ് ചെയ്തിട്ടാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിനെ ഈ ഒരു നാച്ചുറൽ നമ്പറിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം. പക്ഷേ എക്സ് എന്ന് എടുക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ടീഷനും കൂടെയുണ്ട്, എനി നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. 3 മൾട്ടിപ്പിൾ ആവാത്ത ഒരു നാച്ചുറൽ നമ്പർ വേണം. അപ്പോൾ അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ട്വിസ്റ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് 3 മൾട്ടിപ്പിൾ അല്ലാത്ത ഒരു നാച്ചുറൽ നമ്പർ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഒരു ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പറാണെങ്കിൽ അത് 3 മൾട്ടിപ്പിൾ ആകണമെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യണം, 3x എന്ന് പറയണത്. ഇപ്പോൾ ഇതൊരു നമ്പറാണ് 3x. ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്താ, ഇത് 3 മൾട്ടിപ്പിൾ ആണ് അല്ലേ. ഈ 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 മൾട്ടിപ്പിൾ ആണ്. അപ്പം നമുക്ക് 3 മൾട്ടിപ്പിൾ അല്ലാത്തൊരു നമ്പർ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് എടുക്കാം, 3x+1 അതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. 3x+1 3x 3 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഉറപ്പായിട്ടും 3x കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 3 മൾട്ടിപ്പിൾ ഒരു കാരണവശാലും ആവത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് 3x+1 ബി ദ നാച്ചുറൽ നമ്പർ
which is not a multiple of 3. 3 multiple allatha, 3 multiple allatha, or a natural number, 3x plus 1 in the edica. In a choice, we can prove it, explain it. The square of any natural number which is not a multiple of 3. This is the square. 3x plus 1 in the square. Square of this natural number which leaves remainder 1 on division by 3. Okay, nammal idinde square app idinde square aayittu kittana answer ne nammal 3 vechi divide cheyidhiyale namukku etra remainder varu nanu namukku explain cheyandathu 1 remainder varu nanu namukku explain cheyandathu appo 3x plus 1 the whole square engane namukku kandupidikkam edhu formula adu kadakkune idu x um idu y um x plus y the whole square formula aanu ee formula aanu idu kadakkune appo ee x plus y the whole square inde expansion endana x square plus y square plus 2 into xy appo adu vechittu nammal idine idu 3x ആണ് ഇവിടെ x എന്ന് പറയുന്നത് y യുടെ സ്ഥാനത്ത് 1 ആണ് അപ്പോൾ x സ്ക്വയർ എന്ന് പറയുമ്പോൾ 3x സ്ക്വയർ അല്ലേ പ്ലസ് y സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് അടുത്ത ഏതാണ് വരുന്നത് 2 ഇൻടു 3x ഇൻടു 1 അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 9 3 ന്റെ സ്ക്വയർ 9 3 ന്റെ സ്ക്വയർ ചിലരൊക്കെ എഴുതി വെക്കുമ്പോൾ 6 എന്നൊക്കെ എഴുതി വെക്കും അത് നമ്മൾ 3 ഇൻടു 2 ചെയ്തു പോകുമ്പോൾ ആ 3 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻടു 3 3 സ്ക്വയർ 9 പിന്നെ h സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2 ഇൻടു 3 എന്താണ് 6 h കൂടി ഉണ്ടല്ലോ ഓക്കേ ഇൻടു 1 ആണ് ഓക്കേ ഇവിടെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ 9 h സ്ക്വയർ plus 6 x ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതാം plus 1 എന്നാക്കി ഇനി ഇവിടെ നോക്കിയേ ഇനി ഈ കാണുന്ന രണ്ട് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ 9x സ്ക്വയറും 6x ഉം അത് രണ്ടും 3 ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് അപ്പം നമുക്കൊരു ഒരു 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 ഇത് വേണം കാരണം നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ റിമൈൻഡർ 1 കിട്ടുമെന്നാണ് നമ്മുടെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ 3 ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് അപ്പോൾ 3 ഇപ്പോൾ ഇതിൽ ഇതും 3 ന്റെ 3 ഇൻടു 3 ആണ് 9 3 ഇൻടു 2 ആണ് 6 അപ്പോൾ ഞാൻ 3 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് അങ്ങ് എടുത്തു അപ്പോൾ മിച്ചം എന്താ ഉള്ളൂ 3 ഇൻടു 3 ആണ് 9 h സ്ക്വയർ plus 3 into 2 ആണ് 6 അല്ലേ 2x അത് അത്രയേ ഉള്ളൂ 9x square plus 6x നെ നമ്മൾ 3 into 3x square plus 2x എന്ന് എഴുതി plus 1 എഴുതി ഇനി ഇവിടെ നോക്കിയേ ഇതിന്റെ പ്രത്യേകത എന്താ ഈ ഒരു ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഈ ഒരു സംഭവത്തെ അല്ലേ ഈ ആദ്യം തന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ഇതിനെ ഫുൾ ആയിട്ട് നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം മുഴുവൻ 3 ന്റെ മൾട്ടിപ്പിൾ ആണ് അപ്പോൾ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പിന്നെ റിമൈൻഡർ എന്താ വരുന്നേ 1 എന്ന് പറയുന്നത് റിമൈൻഡർ വരും അപ്പോൾ അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആൾജിബ്ര യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ക്ലിയർ ആയോ ഇത് അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് അപ്പോൾ ഈ 3x പ്ലസ് 1 എന്നുള്ളത് കൺസിഡർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ നാച്ചുറൽ നമ്പർ അതായത് വിച്ച് ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3 3 മൾട്ടിപ്പിൾ അല്ലാത്ത ഒരു നാച്ചുറൽ നമ്പർ 3x പ്ലസ് 1 എന്ന് എടുക്കാനായിട്ട് സാധിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ അപ്പോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് 9x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1 എന്ന് കിട്ടി അതിനുശേഷം 9-ൽ നിന്നും 6-ൽ നിന്നും 3 കോമൺ ആയിട്ട് എടുത്തു അപ്പോൾ 3 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ എഴുതി പ്ലസ് 1 എന്ന് വന്നു അപ്പോൾ ഇത്രയും ഭാഗത്തെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും കാരണം ഇത് 3 ന്റെ മൾട്ടിപ്പിളാണ് അല്ലേ അപ്പം ഇതെന്ത് പ്ലസ് 1 ആണ് എന്ത് ഇതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് അത് നമുക്കൊന്ന് നോക്കാം ഏതെങ്കിലും നമ്പേഴ്സൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ട്രൂ ആണോ എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പം ഞാനാണെങ്കിൽ നമുക്കുള്ള കണ്ടീഷൻ എന്തായിരുന്നു അത് ഒരിക്കലും നമ്മൾ എടുക്കുന്ന നമ്പർ ഇപ്പോൾ 25 എന്നൊരു നമ്പർ ഇതൊരു നാച്ചുറൽ നമ്പറാണ് പക്ഷേ ഇത് 3-ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല 3-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 25 വരുന്നില്ല അപ്പോൾ ഇതൊരു 3-ന്റെ മൾട്ടിപ്പിൾ അല്ല പക്ഷേ ഒരു നാച്ചുറൽ നമ്പറാണ് അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 25-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 അല്ലേ 625 അപ്പോൾ ഈ 625-നെ നമുക്കൊന്ന് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പോൾ റിമൈൻഡർ എത്രയാണ് വരുന്നതെന്നാണ് നോക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഫാക്റ്റ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് റിമൈൻഡർ എത്ര വരും 1 വരും അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം 625-നെ 3 വെച്ചിട്ട് 3 2 6 ദെൻ 2 എടുത്ത് എഴുതി പക്ഷേ പറ്റത്തില്ല ഇവിടെ 0 കൊടുത്ത് ദെൻ 5 എടുത്തു 8 3 24 അല്ലേ അപ്പോൾ എത്ര വരും
1 വരിയിലെ റിമൈൻഡർ അതായത് റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് 1 ആണ് അപ്പം 25ന്റെ സ്ക്വയർ അപ്പം ഇത് ട്രൂ ആണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ നമുക്ക് വേറെ നമ്പർ എടുത്ത് നോക്കാം ഇപ്പം നമുക്ക് 5 എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല പക്ഷേ ഒരു നാച്ചുറൽ നമ്പറാണ് അപ്പോൾ 5ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 25 ഈ 25നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുമായിരിക്കും റിമൈൻഡർ 25നെ 3 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 8 3 24 അല്ലേ റിമൈൻഡർ ഇവിടെയും റിമൈൻഡർ എത്രയാണ് 1 ആണ് അപ്പോൾ ഇതൊരു ജനറൽ പ്രിൻസിപ്പളാണ് അല്ല ജനറൽ ഫാക്റ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് നാലാമത്തെ അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം ഈ എക്സാമ്പിൾസ് ഒന്ന് നിങ്ങൾ ചെയ്ത് കാണിക്കാൻ ചോദിച്ചിട്ടുണ്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരെ അതായത് 3 × 3x + 3x² + 2x + 1 എന്നുള്ളത് വരെ എഴുതുക അതിനുശേഷം എന്ത് ചെയ്തു നിങ്ങളുടെ ക്വസ്റ്റ്യനിക്ക് തന്നിരിക്കുന്ന ആ സെൻറ്റൻസ് അതേപടി അങ്ങ് എഴുതി വെച്ചേക്കുക ഹെൻസ് എങ്ങനെ എഴുതാം നമുക്ക് ഹെൻസ് അതുകൊണ്ട് ഹെൻസ് ദ സ്ക്വയർ നമ്മൾ അത്രയും കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പറയുവാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ട്രൂ ആണെന്നുള്ളത് നമ്മൾ പറയുകയാണ് ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3 leaves remainder one on division by 3 എന്ന് എഴുതിയേക്കാം അപ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ നോട്ട്സ് നിങ്ങൾ തന്നെത്താൻ ഇതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ചെയ്തു നോക്കുമ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഈ ലാസ്റ്റത്തത് ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ളത് തന്നെയാണ് എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര എന്നുള്ളത് അങ്ങ് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഫാക്റ്റും കളഞ്ഞു കഴിഞ്ഞാൽ ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ തൊട്ടിട്ടുള്ളതേ ഉള്ളൂ നമ്മളിവിടെ എഴുതിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിനുശേഷം നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ഡിഫറൻസ് എന്ന പോർഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്കൂളിൽ ഇതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവുക അല്ലേ പക്ഷേ നിങ്ങളിത് കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ